എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ, പലപ്പോഴും ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം തോന്നാറുണ്ട്. എനിക്ക് അഭിമാനമല്ലോ, എനിക്ക് അത്ഭുതമാണ്. എനിക്കും ലിസ്റ്റിന്റെ കാര്യത്തിൽ അത്ഭുതമാണ്. പക്ഷേ ലിസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നാറുള്ളത്. അത് എനിക്ക് തന്നെയല്ല, എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് തന്നെ എന്നോട് ഒരു അത്ഭുതം, ഇവൻ എങ്ങനെയാണോ ഇങ്ങനെയെന്നുള്ള ഒരു അതാണ് പറഞ്ഞു. അല്ല, എനിക്ക് അഭിമാനം ചിലപ്പോ തോന്നാറുണ്ട്. ഒരു ഒരു ഇൻസിഡന്റ് ആരെങ്കിലും ആരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏട് ഉണ്ടോ? അത് അഭിമാനം തോന്നിയ ഒരു സിറ്റുവേഷൻ പറയാമോ? അല്ല, ഇപ്പൊ സിനിമയുടെ, നമ്മുടെ ആദ്യ സിനിമയിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കയ്യടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു അഭിമാനം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ നമ്മളൊരു ഹിന്ദി സിനിമ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫി എന്ന് പറഞ്ഞ അക്ഷയകുമാർ സാർ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബോംബെയിൽ മീറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര എന്ത് ചെയ്യാകുമ്പോൾ ഇത്ര കോടി രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് പാർട്ട്ണറുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ട്ണറും ഞാനും കൂടെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് എത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ ഈ പാർട്ട്ണർ ഏതോ ഭയങ്കര മൾട്ടി ബില്യൺ ഡോളർ കോർപ്പറേറ്റ്, കാരണം ഇവരിങ്ങനെ കൃത്യസമയത്ത് പരിപാടി ചെയ്യുന്നതല്ല. ഒടുവിൽ ഞാൻ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ അതുകൊണ്ടിട്ട് എന്നോട് ബോംബെക്ക് വരാൻ പറഞ്ഞാൽ ഞാൻ ബോംബെക്ക്. ഞാൻ പറഞ്ഞിട്ട് ലിസ്റ്റില് ഞാനവിടെ ആഡിയത്തിന്റെ ഷൂട്ടിംഗ് ആകുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ലൊക്കേഷനിൽ താനെ ലാൻഡ് ചെയ്യണം, ഞാനാണ് പാട്ട്, എനിക്ക് എല്ലാവരും റിയാക്ഷൻ എന്നിട്ട്. കാരണം അവര് സത്യം വിചാരിച്ചിരിക്കുന്നത് എന്തോ ഭയങ്കര വലിയ ഇതൊരു കോർപ്പറേറ്റ് പരിപാടി നമ്മളെ ബാക്ക് ചെയ്യുന്നുള്ളതാണ്. അല്ല, എനിക്കൊരു അഭിമാനം തോന്നിയ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും രാജുവായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ, രാജു പോലും ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് പടത്തിന് ഞാൻ രാജുവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞല്ലോ, ആദ്യ പടമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തത്, ബാലൻസ് ചെയ്തിട്ടാണ്. കാര്യം ഒരു രൂപ കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പ്രൊഡ്യൂസർക്ക്. ഞാൻ കഥകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് പലരുടെയും, അന്ന് ഞാൻ രാജുവായിട്ട് സംസാരിക്കുമ്പം 500,000 രൂപയ്ക്ക് ഇതിൻ്റെ തമിഴിൻ്റെ കാര്യം സംസാരിക്കുമ്പം ഞാൻ രാജുവായിട്ട് പടം ചെയ്യാതെ പോയിട്ടുണ്ട്. 5 lakhs ഡിഫറൻസ്. സിനിമേനെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമല്ല 5 lakhs എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഹീറോയ്ക്ക് ഒരു 5 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഹീറോയാണ് നമുക്ക് എപ്പോഴും. പക്ഷെ ഞാൻ അപ്പോൾ ആ ഒരു ചിന്ത ഇവൻ പോയിട്ടില്ല, നമ്മുടെ നിലനിൽപ്പ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടും ആ രാജുവായിട്ടൊത്ത് പിന്നീട് പടങ്ങൾ ചെയ്യുകയും രാജുവായിട്ട് പാർട്ട്ണർഷിപ്പിൽ വരികയും ഇത്രയും സൗഹൃദം സൂക്ഷിക്കുകയും, നമ്മൾ പോലും ഇപ്പോൾ ഞാൻ പോലെ ഹിന്ദി സിനിമ ചെയ്യുമ്പം എൻ്റെ ഒരു ഇത് കൊണ്ടിട്ടല്ല ആക്ച്വലി ഹിന്ദി സിനിമ ചെയ്തത്, ഇപ്പം അക്ഷയ്കുമാറായിട്ട് രാജുവാണ് ഇവൻ സംസാരിച്ചത്. അപ്പം ആ അതിൻ്റെയൊക്കെ ഒരു പാർട്ടാവുക. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു, ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ റൈറ്റ്സിന് വേണ്ടി വലിയ ഓഫറുകൾ ഞങ്ങളെ തേടിയെത്തിയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ലിസ്റ്റിനാണ് എടുത്ത് പറഞ്ഞത് ഇനി മുതൽ റൈറ്റ്സ് വെക്കുന്നില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഈ റൈറ്റ്സ് വെക്കുന്ന പരിപാടി വേണ്ട, നമുക്കത് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഒരു ധൈര്യം തരുന്നത് തന്നെ ലിസ്റ്റിനാണ്. അഫ്കോഴ്സ് അവിടെ പോയി അക്ഷയ്കുമാർ സാറിനെയും കരൺ ജോഹറിനെയും കണ്ട് ഈ പ്രോജക്ട് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആ ജോലി ഞാൻ ചെയ്തു. പക്ഷെ എന്റെ ചിന്ത, അതായത് ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ചിന്ത ലിസ്റ്റിന്റെയാണ്. ആ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര അംബിഷ്യസ് ആണ്. 22-ാമത്തെ വയസ്സിൽ ട്രാഫിക് പ്രൊഡ്യൂസർ ആളാണ്. അല്ല, അപ്പൊ അങ്ങനെ അവിടെ മാനസികമായിട്ട് വലിയ വളർച്ച ഒന്നും ഇല്ലെങ്കിൽ, അല്ലല്ല അങ്ങനെയുള്ള ഒരുപാട്.